ജോഷ്വായുടെ പുസ്തകം അധ്യായം 9. ജോഷ്വായ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ച് കൂടിയ രാജാക്കന്മാർ എവിടെ വസിച്ചിരുന്നവരാണ്? ജോർദാന്റെ മറുകരയിൽ മലകളിലും താഴ്വരകളിലും ലെബനോൻ വരെ നീണ്ടുകിടക്കുന്ന വലിയ കടലിന്റെ തീരത്തും. ഏതൊക്കെ രാജാക്കന്മാരാണ് ജോഷ്വായ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ച് കൂടിയത്? ഹിത്യരും അമോര്യരും കാനാന്യരും പെരീസ്യരും ഹിവ്യരും ജബൂസ്യരുമായ രാജാക്കന്മാർ എല്ലാവരും. ജെറീക്കോയോടും ആയ് പട്ടണത്തോടും ജോഷ്വ ചെയ്തതറിഞ്ഞ് തന്ത്രപൂർവം പ്രവർത്തിച്ചത് ആര്? ഗിബയോൻ നിവാസികൾ. ഗിബയോൻകാർ എന്തൊക്കെ എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി? പഴകിയ ചാക്കുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങളും കീറിത്തുന്നിയ തോൽക്കുടങ്ങളിൽ വീഞ്ഞു. എന്തൊക്കെ ധരിച്ചാണ് ഗിബയോൻകാർ പുറപ്പെട്ടത്? നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകളും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച്. ഗിബയോൻകാർ ജോഷ്വയെ എവിടെ ചെന്ന് കണ്ടു? ഗിൽഗാലിൽ ജോഷ്വയുടെ പാളയത്തിൽ ചെന്ന്. ഗിബയോൻകാർ ജോഷ്വയോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞതെന്ത്? ഞങ്ങൾ വിദൂരദേശത്ത് നിന്ന് വരികയാണ്, ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം. ഇസ്രായേൽ ജനം ഉടമ്പടി ചെയ്യാൻ ആവശ്യപ്പെട്ട ഹിവ്യരോട് പറഞ്ഞതെന്ത്? നിങ്ങൾ ഞങ്ങളുടെ സമീപത്തുള്ളവരാണെങ്കിൽ നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ ആവില്ല. നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്ന് ജോഷ്വ ഹിവ്യരോട് ചോദിച്ചത് എപ്പോൾ? ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ. വിദൂരദേശത്ത് നിന്ന് ഇവർ വരാൻ കാരണം പറഞ്ഞതെന്ത്? ദൈവമായ കർത്താവിനെക്കുറിച്ചും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചും അറിഞ്ഞതിനാൽ. ഏതൊക്കെ രാജാക്കന്മാരോട് പ്രവർത്തിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്? അമോര്യ രാജാക്കന്മാരായ ഹെഷ്ബോനിലെ സീഹോനോടും ബാഷാൻ രാജാവായ ഓഗിനോടും പ്രവർത്തിച്ചത്. ജോർദാന്റെ മറുകരയിൽ എവിടെയാണ് ബാഷാൻ രാജാവായ ഓഗ് താമസിച്ചിരുന്നത്? അഷ്താറോത്തിൽ. യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളെടുത്ത് ഇസ്രായേലിരെ ചെന്ന് കാണാൻ ആര് നിർദ്ദേശിച്ചെന്നാണ് അവർ പറഞ്ഞത്? അവരുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും. ഇസ്രായേലിരോട് എന്തു പറയണമെന്നാണ് അയച്ചവർ നിർദ്ദേശിച്ചത്? ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക. യാത്രാമധ്യേ ഭക്ഷിക്കുന്നതിനായി വീടുകളിൽ നിന്നെടുത്ത ചൂടുള്ള അപ്പത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു എന്നാണവർ പറഞ്ഞത്. ഉണങ്ങി പൂത്തിരിക്കുന്നു. കീറിയ തോൽക്കുടത്തെപ്പറ്റി അവർ വ്യാജം പറഞ്ഞതെന്ത്? ഞങ്ങൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ ഇവ പുതിയവയ ആയിരുന്നു. നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകളും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും കാണിച്ച് അവർ പറഞ്ഞതെന്ത്? സുദീർഘമായ യാത്രയിൽ ഇവ കീറി നശിച്ചിരിക്കുന്നു. അവരുടെ വാക്കുകളിൽ വിശ്വസിച്ച ജനം എന്തു ചെയ്തു? കർത്താവിൻ്റെ നിർദ്ദേശം ആരായാതെ ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പങ്കുചേർന്നു. ജോഷ്വ ഗിബയോൻകാരോട് ചെയ്ത ഉടമ്പടി എന്ത്? അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാന ഉടമ്പടി ചെയ്തു. ജോഷ്വയോടൊപ്പം
സമാധാന ഉടമ്പടി ശപഥം ചെയ്തത് ആര്? ജനപ്രമാണികൾ. ഉടമ്പടി ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽക്കാർക്ക് മനസ്സിലായ യാഥാർത്ഥ്യം എന്ത്? അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യേ വസിക്കുന്നവരുമാണെന്ന്. അവർ സത്യത്തിൽ ആരാണെന്ന് ഇസ്രായേലർക്ക് മനസ്സിലായത് എപ്പോൾ? ഉടമ്പടി ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ. ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് 3-ാം ദിവസം എവിടെ എത്തിച്ചേർന്നു? അവരുടെ പട്ടണങ്ങളായ ഗിബയോൻ, കെഫീറ, ബേറാത്ത്, കിരിയാത്ത് യാറീം എന്നിവിടങ്ങളിൽ. വ്യാജം പറഞ്ഞെത്തിയ ഗിബയോൻകാരെ ജനം വധിച്ചില്ല. കാരണം, ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ജനപ്രമാണികൾ ശപഥം ചെയ്തിരുന്നതിനാൽ. നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ എന്ന് പ്രമാണികൾ ജനത്തോട് പറഞ്ഞത് എന്തുകൊണ്ട്? കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തതിനാൽ. അവർ ജീവിച്ചു കൊള്ളട്ടെ, അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുമെന്നാണ് പ്രമാണികൾ സമൂഹത്തോട് പറഞ്ഞത്. ദൈവകോപം നമ്മുടെ മേൽ പതിക്കും. അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി എന്ത് ചെയ്യട്ടെ എന്ന് പ്രമാണികൾ നിർദ്ദേശിച്ചത്? വിറകുവെട്ടിയും വെള്ളം കോരിയും ജീവിച്ചുകൊള്ളട്ടെ. ജോഷ്വ ഗിബയോൻകാർ ശപിക്കപ്പെട്ടവരാകട്ടെ എന്ന് പറയാൻ കാരണം എന്താണ്? അടുത്തു തന്നെ വസിക്കെ വളരെ ദൂരത്താണെന്ന് പറഞ്ഞ് ഇസ്രായേൽക്കാരെ വഞ്ചിച്ചതിനാൽ. സമൂഹം അംഗീകരിച്ച തീരുമാനപ്രകാരം ജോഷ്വ ഗിബയോൻകാരെ ശപിച്ചു പറഞ്ഞതെന്ത്? നിങ്ങൾ എന്നും എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും. ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയോട് എന്ത് കൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിവ് കിട്ടിയെന്നാണ് അവർ പറഞ്ഞത്. ഈ ദേശം മുഴുവൻ നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെയെല്ലാം നിഗ്രഹിക്കണമെന്നും. ഗിബയോൻകാർ വ്യാജം പറയാൻ കാരണമെന്ത്? ഇസ്രായേലിന്റെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ്, ഞങ്ങളോട് എന്തു ചെയ്യുക എന്നാണവർ പറഞ്ഞത്. ന്യായവും യുക്തവും എന്ന് തോന്നുന്നത്. അവരുടെ അപേക്ഷ സ്വീകരിച്ച ജോഷ്വ എപ്രകാരം പ്രവർത്തിച്ചു? ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു, അവരെ വധിച്ചില്ല. ജോഷ്വ അവരെ ആർക്ക് വിറക് വെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു? ഇസ്രായേൽക്കാർക്കും കർത്താവിൻ്റെ ബലിപീഠത്തിനും വേണ്ടി. ഇന്നും ഗിബയോൻകാർ അതേ ജോലി ചെയ്യുന്നു. എവിടെ? തന്നെ ആരാധിക്കാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത്. ജോഷ്വയുടെ പുസ്തകം 10. ജോഷ്വ ആയി പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അവിടുത്തെ രാജാവിനെ വധിക്കുകയും ചെയ്തെന്ന് കേട്ടതാര്? ജെറുസലേം രാജാവായ അദോനി സെദേക്ക്. ഗിബയോനിലെ ജനങ്ങളെ പറ്റി ജെറുസലേം രാജാവ് കേട്ടതെന്ത്? അവർ ഇസ്രായേൽക്കാരുമായി സമാധാന സന്ധിയുണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്ന്. ഗിബയോൻ ഇസ്രായേൽക്കാരുമായി സന്ധിയുണ്ടാക്കിയെന്ന് കേട്ടപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരാകാൻ കാരണമെന്താണ്? ഗിബയോൻ ആയി പട്ടണത്തേക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു. ഗിബയോൻ പട്ടണത്തെപ്പറ്റി 10:2 പ്രതിപാദിക്കുന്നത് എന്ത്? ഗിബയോൻ ഏതൊരു രാജകീയ പട്ടണവും പോലെ വലുതായിരുന്നു.
ജെറുസലേം രാജാവ് ആർക്കൊക്കെ ഈ സന്ദേശം അയച്ചു? ഹെബ്രോൺ രാജാവ് ഹോഹാമിനും യാർമൂത്ത് രാജാവ് പിറാമിനും ലാഖിഷ് രാജാവ് ജെഫിയാക്കും എഗ്ലോൺ രാജാവ് ദബീറിനും. ജെറുസലേം രാജാവ് അയച്ച സന്ദേശം എന്തായിരുന്നു? നിങ്ങൾ വന്ന് എന്നെ സഹായിക്കുക, നമുക്ക് ഗിബയോനെ നശിപ്പിക്കാം. ഗിബയോനെ നശിപ്പിക്കാമെന്ന് ജെറുസലേം രാജാവ് പറയാൻ കാരണം, അവർ ജോഷ്വായോടും ഇസ്രായേൽക്കാരോടും സമാധാന സന്ധി ചെയ്തിരിക്കുന്നു. ഗിബയോനെതിരെ സൈന്യസമേതം താവളമടിച്ച് യുദ്ധം ചെയ്തത് ആര്? 5 അമോര്യ രാജാക്കന്മാർ. ഈ അമോര്യ രാജാക്കന്മാർ ഏത് രാജ്യങ്ങളുടെ അധിപന്മാരായിരുന്നു? ജെറുസലേം, ഹെബ്രോൺ, യാർമുദ്, ലാഖിഷ്, എഗ്ലോൺ എന്നിവയുടെ അധിപന്മാർ. ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ സഹായിക്കുക എന്ന് ഗിബയോനിലെ ജനങ്ങൾ ആരോട് ആവശ്യപ്പെട്ടു? ഗിൽഗാലിൽ പാളയമടിച്ചിരുന്ന ജോഷ്വായോട്. തങ്ങൾക്കെതിരെ ആര് സംഘടിച്ചിരിക്കുന്നു എന്നാണ് ഗിബയോനിലെ ജനങ്ങൾ ജോഷ്വായോട് പറഞ്ഞത്. മലമ്പ്രദേശത്ത് വസിക്കുന്ന അമോര്യ രാജാക്കന്മാർ. ഗിൽഗാലിൽ നിന്ന് ജോഷ്വായോടൊപ്പം പുറപ്പെട്ടത് ആരെല്ലാം? ശക്തന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരും. അമോര്യർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ട ജോഷ്വായോട് കർത്താവ് അരുളി ചെയ്തത് എന്ത്? അവരെ ഭയപ്പെടേണ്ട, ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നിന്നോടെതിരിടാൻ അവരിൽ ആർക്കും സാധിക്കില്ല. ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് ജോഷ്വ രാത്രി എന്തു ചെയ്തു? അമോര്യ രാജാക്കന്മാർക്കെതിരെ മിന്നലാക്രമണം നടത്തി. ഇസ്രായേലിന്റെ മുന്നിൽ അമോര്യരെ കർത്താവ് എന്തിന് ഇടയാക്കി? ഭയവിഹ്വലരാകുന്നതിന്. ഇസ്രായേൽക്കാർ എവിടെ വെച്ച് അമോര്യരെ വകവരുത്തി? ഗിബയോനിൽ വെച്ച്. ഏത് ചുരത്തിലൂടെ ഇസ്രായേൽക്കാർ അമോര്യരെ ഓടിച്ചു? ബത് ഹൊറോൺ ചുരത്തിലൂടെ. എവിടെ വെച്ചാണ് ഇസ്രായേൽക്കാർ അമോര്യരെ നിശേഷം നശിപ്പിച്ചത്? അസേക്കായിലും മക്കേദായിയിലും വെച്ച്. എവിടം മുതൽ എവിടെ വരെ കർത്താവ് അവരുടെ മേൽ കന്മഴ വർഷിച്ചു? ബത്ഹറോൺ ചുരം മുതൽ അസേക്ക വരെ. ഇസ്രായേൽക്കാർ വാളുകൊണ്ട് നിഗ്രഹിച്ചവരെക്കാൾ കൂടുതൽ പേർ മരണമടഞ്ഞതെങ്ങനെ? കർത്താവ് വർഷിച്ച കന്മഴ കൊണ്ട്. കർത്താവ് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം അവിടുത്തോട് പ്രാർത്ഥിച്ച ശേഷം ജോഷ്വ സൂര്യനോട് പറഞ്ഞതെന്ത്? സൂര്യ, നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക. ചന്ദ്രനോട് എവിടെ നിൽക്കുക എന്നാണ് ജോഷ്വ പറഞ്ഞത്? അയ്യലോൺ താഴ്വരയിൽ. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യനും ചന്ദ്രനും എങ്ങനെ കാണപ്പെട്ടു? സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ സൂര്യൻ അസ്തമിക്കാതെ നിന്ന ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥം ഏത്? യാഷാറിന്റെ പുസ്തകം. ജോഷ്വ 10:12-13 ബന്ധപ്പെട്ട മറ്റൊരു വിശുദ്ധ ഗ്രന്ഥഭാഗം ഏത്? പ്രഭാഷകൻ 46:4. ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. ഏതുപോലെ? കർത്താവ് ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്ത ദിവസം പോലെ.
ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് തിരികെ പോന്നവരാരല്ല. ജോഷ്വയും അവനോടൊപ്പം ഇസ്രായേലും. 5 അമോരി രാജാക്കന്മാരും ഓടിയൊളിച്ചത് എവിടെ? മക്കേദായിയിലുള്ള ഒരു ഗുഹയിൽ. രാജാക്കന്മാർ ഗുഹയിൽ ഒളിച്ച കാര്യം അറിഞ്ഞ ജോഷ്വ പറഞ്ഞത് എന്ത്? ഗുഹയുടെ പ്രവേശന ദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് കാവൽ ഏർപ്പെടുത്തുക. നിങ്ങൾ അവിടെ നിൽക്കരുത്. എന്തു ചെയ്യാനാണ് ജോഷ്വ പറഞ്ഞത്? ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക. പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. ഇസ്രായേൽക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടവർ എവിടെ അഭയം പ്രാപിച്ചു? കോട്ടയിൽ. ജോഷ്വയും ഇസ്രായേൽ ജനവും സംഹാരം തുടർന്നത് എപ്പോൾ വരെ? ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ. അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതരായി ആരുടെ അടുത്തെത്തി? മക്കേദായിയിലെ പാളയത്തിൽ ജോഷ്വയുടെ സമീപം. തന്റെ അടുത്തെത്തിയ ഇസ്രായേൽക്കാരോട് ജോഷ്വ കൽപ്പിച്ചതെന്ത്? ഗുഹയുടെ വാതിൽ തുറന്ന് 5 രാജാക്കന്മാരെയും തന്റെ അടുക്കൽ കൊണ്ടുവരാൻ. ഗുഹയിൽ നിന്ന് ഏതൊക്കെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു? ജെറുസലേം, ഹെബ്രോൺ, യാർമുത്, ലാഖിഷ്, എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ. അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ എന്ന് ജോഷ്വ പറഞ്ഞത് ആരോട്? തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട്. എപ്പോഴാണ് ജോഷ്വ യോദ്ധാക്കളുടെ തലവന്മാരോട് രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടാൻ പറഞ്ഞത്? ഇസ്രായേൽ ജനത്തെ വിളിച്ചു കൂട്ടിയ ശേഷം. ഭയപ്പെടുകയോ ചഞ്ചല ചിത്തരാവുകയോ ചെയ്യാതെ എപ്രകാരമായിരിക്കാനാണ് ജോഷ്വ പറഞ്ഞത്? ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. ആരാണ് 5 രാജാക്കന്മാരെ കൊന്നത്? എപ്രകാരം? ജോഷ്വ 5 രാജാക്കന്മാരെയും അടിച്ച് കൊന്ന് മരങ്ങളിൽ കെട്ടിത്തൂക്കി. സായാഹ്നം വരെ മരത്തിൽ തൂങ്ങിക്കിടന്ന ശരീരം എപ്പോഴാണ് ഇറക്കിയത്? സൂര്യ അസ്തമയ സമയത്ത്. മരത്തിൽ നിന്നിറക്കിയ ശരീരം എവിടെ കൊണ്ടുപോയി ഇടാനാണ് ജോഷ്വ കൽപ്പിച്ചത്? അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ. രാജാക്കന്മാരെ വധിച്ച ദിവസം തന്നെ ജോഷ്വ പിടിച്ചടക്കിയ പട്ടണമേത്? മക്കേദ. ഏത് രാജാവിനോട് ചെയ്തതുപോലെയാണ് ജോഷ്വ മക്കേദ രാജാവിനോട് പ്രവർത്തിച്ചത്? ജെറീക്കോ രാജാവിനോട്. മക്കേദ പിടിച്ചടക്കിയ ശേഷം ജോഷ്വയും ഇസ്രായേൽ ജനവും ഏത് പട്ടണം ആക്രമിച്ച് കീഴടക്കി? ലിബ്ന പട്ടണം. കർത്താവ് ലിബ്ന പട്ടണത്തെ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? ഇസ്രായേൽക്കാരുടെ കൈകളിൽ. ജോഷ്വയും ഇസ്രായേൽ ജനവും ലിബ്ന പട്ടണത്തിൽ എന്തു ചെയ്തു? ആരും അവശേഷിക്കാത്ത വിധം എല്ലാവരെയും വാളിനിരയാക്കി. ലിബ്നായിൽ നിന്ന് ജോഷ്വയും ഇസ്രായേൽ ജനവും ഏത് പട്ടണത്തിലെത്തി ആക്രമിച്ചു? ലാഖീഷിലെത്തി അതിനെ ആക്രമിച്ചു. ലാഖീഷിനെ ആരാണ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? കർത്താവ്. എത്രാം ദിവസമാണ് ജോഷ്വ ലാഖീഷ് പിടിച്ചെടുത്തത്? 2 ദിവസം. ലിബ്നായോട് ചെയ്തതുപോലെ ലാഖീഷിൽ ജോഷ്വ എന്തു ചെയ്തു? അവിടെയുള്ള എല്ലാവരെയും വാളിനിരയാക്കി. ലാഖീഷിന്റെ സഹായത്തിനെത്തിയത് ആര്? ഗസറിലെ രാജാവായ ഹോരാം. ജോഷ്വ ഹോരാമിനെയും അവന്റെ ജനത്തെയും എന്തു ചെയ്തു? ആരും അവശേഷിക്കാത്ത വിധം സംഹരിച്ചു. ലാഖീഷിൽ നിന്ന് എഗ്ലോണിലെത്തിയ ജോഷ്വയും ഇസ്രായേൽ ജനവും എന്തു ചെയ്തു? അതിനെ ആക്രമിച്ച് കീഴടക്കി.
എത്രാം ദിവസം എഗ്ലോൺ പിടിച്ചെടുത്ത് വാളിനിരയാക്കി നശിപ്പിച്ചു. അന്നു തന്നെ പിടിച്ചടക്കി അന്നു തന്നെ നശിപ്പിച്ചു. ജോഷ്വയും ഇസ്രായേൽ ജനവും എഗ്ലോണിൽ നിന്ന് എത്തിയത് എവിടെ? ഹെബ്രോണിൽ. ഹെബ്രോൺ പിടിച്ചടക്കിയ ജോഷ്വയും ഇസ്രായേൽ ജനവും എന്തു ചെയ്തു? അതിൻ്റെ രാജാവിനെയും അതിലെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാക്കി. എഗ്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഹെബ്രോണിൽ എന്തു ചെയ്തു? ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു. ജോഷ്വയും ഇസ്രായേൽ ജനവും തുടർന്ന് ആക്രമിച്ചതാരെ? ദബീറിന്റെ നേരെ തിരിഞ്ഞ് അതിനെ ആക്രമിച്ചു. ജോഷ്വ ദബീറിനെ നശിപ്പിച്ചത് എങ്ങനെ? അതിൻ്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി. ദബീറിനോടും അതിലെ രാജാവിനോടും ജോഷ്വ പ്രവർത്തിച്ചത് എങ്ങനെ? ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചത് പോലെ. 10:40 പ്രകാരം രാജാക്കന്മാരോടൊപ്പം ജോഷ്വ കീഴടക്കിയ പ്രദേശങ്ങൾ, രാജ്യം മുഴുവനും, മലമ്പ്രദേശങ്ങളും, നെഗേബും, താഴ്വരകളും, കുന്നിൻ ചെരുവുകളും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ജോഷ്വ നശിപ്പിച്ചത് എന്ത്? ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും. 10:41 പ്രകാരം ജോഷ്വ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ ഏതെല്ലാം? കാദക് ബെർണിയ മുതൽ ഗാസ വരെയും ഗോഷൻ മുതൽ ഗിബയോൻ വരെയും. ഒറ്റപ്പടയോട്ടത്തിൽ ഈ രാജാക്കന്മാരെയും അവരുടെ പ്രദേശങ്ങളെയും പിടിച്ചെടുക്കാൻ സാധിച്ചത് എങ്ങനെ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതിനാൽ. യുദ്ധങ്ങൾക്ക് ശേഷം ജോഷ്വയും ഇസ്രായേൽ ജനവും തിരിച്ചുപോയത് എവിടേക്ക്? ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക്.